അല്ലാഹുവെ ഇസ്രായേലിനെ നശിപ്പിക്കണേ, ചുട്ടുകരിക്കണേ. ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം മുറുകിയതോടെ പാലസ്തീനു വേണ്ടി മുസ്ലിം പള്ളികളിൽ നടക്കുന്ന കൂട്ട പ്രാർത്ഥനയാണിത്. ഇസ്രായേലുകാരുടെ കൊടിയ പീഡനത്തിന് ഇരകളായിക്കൊണ്ടിരിക്കുന്ന പാലസ്തീൻ ജനതയ്ക്ക് വേണ്ടി കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ജംഷഡ്പൂരിലെ മസ്ജിദുകളിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ പ്രത്യേക പ്രാർത്ഥന അരങ്ങേറിയത്. പാലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇതിനു മുൻപ് മുസ്ലിം പള്ളികളിൽ കൂട്ട പ്രാർത്ഥനയൊക്കെ നടന്നിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ മതപരമായ മുദ്രാവാക്യങ്ങൾ മുഴക്കുകയും ഇസ്രായേലിന്റെ നാശം കാണാനായി മുസ്ലിം പള്ളിയിലെ മുഫ്തിയുടെ നേതൃത്വത്തിൽ പ്രാർത്ഥന അരങ്ങേറുകയും ചെയ്തത്. വെള്ളിയാഴ്ച നമസ്കാരത്തിന് പിന്നാലെ ഈദ്ഗാഹ് ഗ്രൌണ്ടിൽ മുസ്ലിം യുവാക്കൾ ഒത്തുകൂടുകയും തൻസീഅഹ്ല സുന്നത്തോ ജമാഅത്ത് എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ ഒരു സംഗമം നടത്തുകയും ചെയ്തിരുന്നു. പലരുടെയും കയ്യിൽ ഇസ്രായേലിനെ നശിപ്പിക്കണമെന്നും പാലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു എന്നെഴുതിയ പ്ലക്കാർഡുകളും ഉണ്ടായിരുന്നു. പല പോസ്റ്ററുകളിലും അൽ അഖ്സ മസ്ജിദിന്റെ ചിത്രവും ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ചിത്രവുമൊക്കെ അച്ചടിച്ചിരുന്നു. നൂറോളം വരുന്ന ജനക്കൂട്ടം ഇസ്രായേലിനെതിരെയും പാലസ്തീന് അനുകൂലമായിട്ടുമൊക്കെയാണ് മുദ്രാവാക്യങ്ങൾ മുഴക്കുന്നത്. അമേരിക്കയെ തുരത്തുക, ഇസ്രായേലിനെ തുരത്തുക, ബ്രിട്ടൻ കീഴടക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങളും ജനക്കൂട്ടം ഉയർത്തുകയായിരുന്നു. ഉച്ചഭാഷണി ഉപയോഗിച്ചായിരുന്നു ഇവർ മുദ്രാവാക്യങ്ങൾ മുഴക്കിയതും. ഒപ്പം അല്ലാഹു ഇസ്രായേലിനെ നശിപ്പിക്കണമെന്നും ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നുവെന്നുമാണ് ഇവർ ഉറക്കെ വിളിച്ചു പറഞ്ഞത്. ഇത് മാത്രമല്ല, ഇസ്രായേൽ നിർമ്മിക്കുന്ന ഒരു വസ്തുക്കളും ഇനിമേലിൽ ഇവർ ഉപയോഗിക്കില്ല എന്നും പറയുകയായിരുന്നു. ഇതിനു മുൻപ് കൊടിയ പീഡനത്തിന് ഇരകളായിക്കൊണ്ടിരുന്ന പലസ്തീൻ ജനതയ്ക്ക് വേണ്ടി വെള്ളിയാഴ്ച പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥന നടത്താൻ KNM സംസ്ഥാന പ്രസിഡന്റ് DP അബ്ദുള്ള കോയ മദിനി ആവശ്യപ്പെട്ട വാർത്തകളും ഇതിനു മുമ്പ് ഞങ്ങൾ പുറത്തുവിട്ടിരുന്നു. അന്ന് KNM പറഞ്ഞത് ഇങ്ങനെയാണ്: നിരപരാധികളായ പലസ്തീൻ ജനതയ്ക്ക് അടിസ്ഥാന ആവശ്യങ്ങൾ പോലും തടയുകയും ജനവാസ കേന്ദ്രങ്ങളിൽ ബോംബിംഗ് നടത്തി പിഞ്ചു പൈതങ്ങളെയും വൃദ്ധരെയും വരെ കൊന്നെടുക്കുകയും ചെയ്ത ഇസ്രായേൽ ഭീകരത അംഗീകരിക്കാനാകില്ല. യുദ്ധ നിയമങ്ങളും മാനവികതയും കാറ്റിൽ പറത്തി വിവേകരഹിതമായി ആക്രമണം നടത്തുന്നത് അങ്ങേയറ്റം കഷ്ടമാണെന്നായിരുന്നു DP അബ്ദുള്ള കോയ മദിനി പറഞ്ഞത്. മുസ്ലിം സമൂഹം ആദരവോടെ കാണുന്ന മൂന്നാമത്തെ പള്ളിയായ മസ്ജിദുൽ അഖൈസയിൽ പോലും അക്രമം അഴിച്ചുവിട്ട് ഭീതി വിതയ്ക്കുന്ന ഇസ്രായേൽ കാട്ടാളത്തം അവസാനിപ്പിക്കണമെന്നും മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കണമെന്നും ലോകരാഷ്ട്രങ്ങൾ എത്രയും വേഗം ഇടപെടണമെന്നുമായിരുന്നു ഇവർ ആവശ്യപ്പെട്ടത്. മനുഷ്യക്കുരുതി കുറയ്ക്കാൻ അടിയന്തര ഇടപെടൽ ആവശ്യമാണ്. പീഡിതരായ പലസ്തീൻ ജനതയുടെ മോചനം ലോകം ആഗ്രഹിക്കുന്നതാണെന്നും പാലസ്തീൻ ജനതയെ മുന്നിൽ കൂട്ടക്കുരുതിക്ക് കളമൊരുക്കുന്ന വിവേകരഹിതമായ ഏത് നീക്കത്തെയും അംഗീകരിക്കാൻ കഴിയില്ലെന്നും പലസ്തീൻ ജനതയുടെ അതിജീവനത്തിന് വേണ്ടി മുസ്ലിം ലോകം നടത്തുന്ന വിവേകപൂർണമായ ഇടപെടലുകൾ സ്വാഗതാർഹമാണെന്നുമായിരുന്നു മദിനി പറഞ്ഞത്. ഇതിന് പിന്നാലെയാണ് പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച പള്ളികളിൽ വെള്ളിയാഴ്ചകളിൽ പ്രത്യേക പ്രാർത്ഥന നടത്താൻ സമസ്ത കേരള ജമിയത്തുൽ ഉലമയും ജമാഅത്ത് ഇസ്ലാമിയും ആഹ്വാനം ചെയ്തത്. പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മേഖലയിൽ സമാധാനത്തിന് വേണ്ടി വെള്ളിയാഴ്ച പള്ളികളിൽ വെച്ച് പ്രത്യേക പ്രാർത്ഥന നടത്താൻ സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളും ജനറൽ സെക്രട്ടറി അലിക്കുട്ടി മുസ്ലിയാരുമൊക്കെ അഭ്യർത്ഥിക്കുകയായിരുന്നു. പലസ്തീനിൽ ഇസ്രായേൽ തുടരുന്ന ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ പൊരുന്ന പലസ്തീൻ ജനതയോടുള്ള ഐക്യദാർഢ്യ സദസ്സുകൾ സംഘടിപ്പിക്കണമെന്നായിരുന്നു ജമാഅത്ത് ഇസ്ലാമി കേരള അമീർ P മുജീബ് റഹ്മാൻ ആഹ്വാനം ചെയ്തത്. വെള്ളിയാഴ്ചയുള്ള നിസ്കാരത്തിനോടനുബന്ധിച്ചായിരുന്നു പ്രത്യേക ഗാസ പലസ്തീൻ പ്രാർത്ഥനകളും നടന്നത്. എല്ലാ പള്ളികളിലും ഇതുമായി ബന്ധപ്പെട്ട് പ്രസംഗത്തിലുമൊക്കെ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. പലസ്തീൻ നിലപാട് മതപരമായ വിഷയമായി ഉയർത്തിക്കൊണ്ടുവരാനും അതുവഴി കേരളത്തിലെ ഇടത് വലത് മുന്നണികളെയും ദേശീയ തലത്തിൽ കോൺഗ്രസിനെയും ഈ നയത്തിന് കീഴിൽ നിർത്താനാകുമെന്നായിരുന്നു ഇവരുടെ നീക്കം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.